ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ അക്കൗണ്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ISL ഓരോ ടീമിന്റെയും ഒരു ആവറേജ് ഏജാണ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്നലെ പുറത്തുവിട്ടത്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഏറ്റവും കൂടുതൽ യങ്സ്റ്റ് സ്കോളിനെ വെച്ച് കളിക്കുന്ന ഒരു ടീം. ബ്ലാസ്റ്റേഴ്സിലുള്ള മിക്ക താരങ്ങളും യുവ താരങ്ങളാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ യുവ താരങ്ങൾക്ക് നല്ല അവസരവും ബ്ലാസ്റ്റേഴ്സ് നൽകുന്നുണ്ട്. എന്തായാലും മികച്ചൊരു കാര്യം തന്നെയാണിത്. മാത്രമല്ല, കഴിഞ്ഞ സീസണിലാകട്ടെ ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ ക്ലബുകളുടെ ഒരു ലിസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നാലാമതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനമെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകും. ഗൈസോ, ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമാകട്ടെ അവരുടെ പ്രോബബിൾ സ്കോഡിനെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ താരങ്ങളുടെ ലിസ്റ്റും കാണാൻ സാധിക്കും. ആരൊക്കെയാണ് ഏതൊക്കെ പൊസിഷനിൽ കളിക്കുന്നെന്ന കാര്യം അവർ വ്യക്തമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 7 താരങ്ങളാണ് അവർ ഇപ്പോൾ നാഷണൽ ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. 7 താരങ്ങൾ എടുത്തു എന്നത് വലിയൊരു നമ്പർ തന്നെയാണ്. ഹൊർമിബ റുവ, പ്യൂട്ടിയ കബ്ര, പ്രക്ഷുഭൻ ഗിൽ, ജിക്സൺ സിംഗ്, സാലത് ഉൽസമ, രാഹുൽ KP തുടങ്ങിയ താരങ്ങളാണ് ഇവരിപ്പോൾ നാഷണൽ ടീമിൽ എടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ കബ്രയും പ്യൂട്ടിയും നേരത്തെ തന്നെ നാഷണൽ ടീമിൽ എടുത്തതായിരുന്നു. എന്നാൽ വിസയുടെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു കഴിഞ്ഞ 2 ഫ്രണ്ട്ലി മാച്ചുകൾ അവർക്ക് നഷ്ടമായത്. അവർക്ക് ബഹ്റിനിലേക്കും അതുപോലെ ബലാറസിലേക്കും ട്രാവൽ ചെയ്യേണ്ട വിസ കിട്ടിയില്ല. ഇത്തവണ എന്തായാലും എല്ലാം ശരിയായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഫ്രണ്ട്സ്, എന്തായാലും ഇതിനൊക്കെ പുറമെ തന്നെ വലിയൊരു സന്തോഷ വാർത്ത നമ്മുടെ മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സിംഗ് മറ്റൊരു മികച്ച നീക്കം കൂടെ നടത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു യങ് പ്ലെയറായ ജിക്സൺ സിംഗിന്റെ കോൺട്രാക്ട് ഇപ്പോൾ 2025 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ജിക്സൺ എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ഒരു ദീർഘകാല കരാറാണ് ഉണ്ടായത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷവും അതുപോലെ അതിന് മുമ്പത്തെ വർഷവും എല്ലാം ജിക്സൺ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ കാഴ്ചവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ് ജിക്സൺ. നാഷണൽ ടീമിലും ആകട്ടെ സ്ഥിര സാന്നിധ്യം തന്നെയാണ് ജിക്സൺ എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഫിഫ നടത്തുന്ന ഒരു വലിയ ടൂർണമെന്റിൽ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് കൂടെ നമ്മുടെ ജിക്സൺ സിംഗിനുണ്ട്. ഫിഫ U17 വേൾഡ് കപ്പിലായിരുന്നു താരം ഈ റെക്കോർഡ് കുറിച്ചത്. ഗൈസബ് അതുപോലെ തന്നെ സിലിസിന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ജിക്സൺ സിംഗിന് പുറമെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ ഒട്ടുമിക്ക യങ് താരങ്ങളുടെ കോൺട്രാക്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് ഒരു കൂട്ട കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിന്റെയൊക്കെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്തൊക്കെയായാലും ഇനി ബ്ലാസ്റ്റേഴ്സിലെ മികച്ച താരങ്ങളെ മറ്റു ടീമിന് എളുപ്പത്തിൽ അങ്ങനെ നോട്ടമിടാൻ പറ്റില്ല. ട്രാൻസ്ഫർ ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഇനി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു താരത്തെ സ്വന്തമാക്കാൻ സാധിക്കൂ. ഗൈസബ് അതുപോലെ തന്നെ ഇന്നത്തെ ഡെവലപ്മെന്റ് ലീഗിലാകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണല്ലോ നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നമ്മുടെ മുംബൈ സിറ്റിനെ ആയിരിക്കും ഇന്ന് നേരിടുക. ഗൈസബ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞു വയ്ക്കാം. അതായത് രാവിലെ 8 മണിക്കാണ് ഈ മത്സരങ്ങൾ നടക്കുക. കൂടാതെ രാവിലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പും പുറത്തുവിടുകയുണ്ടായി, ഞാൻ നിങ്ങൾക്കായി ഒന്ന് കാണിച്ചു തരാം. വളരെ മികച്ച ഒരു ലൈനപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നും അണിനിരത്തിയിരിക്കുന്നത്. ഒരു വിജയം തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മിക്ക ആരാധകരും ഇതെങ്ങനെ ലൈവായി കാണാമെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. ഗൈസബ് എന്തായാലും ഇതിന്റെ ലൈവ് സ്ട്രീമിംഗ് ലഭ്യമല്ല. അതായത് നമ്മുടെ ISL ഭാഗത്തുനിന്നും ഇപ്പോൾ ലൈവ് സ്ട്രീം നടത്തുന്നില്ല. എന്നാൽ മത്സരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ISL യൂട്യൂബ് ചാനലിൽ അവർ ഇതിന്റെ ഹൈലൈറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ മത്സരത്തിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ഗോൾ വീഡിയോ അടക്കമുള്ള അപ്ഡേറ്റ്സ് അവിടെ രേഖപ്പെടുത്താറുണ്ട്. ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഗോൾ അടിച്ചാൽ അതിന്റെ ഗോൾ വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത്. സോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൂടെ എല്ലാവരും നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. കൂടാതെ മത്സരത്തെ കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റുകളെല്ലാം മനസ്സിലാക്കുക. മത്സരത്തിന് പുറമെ തന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് വീഡിയോകളും അതുപോലെ പ്രധാനപ്പെട്ട വാർത്തകളും അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. കൂടാതെ മാർക്കസ് പറയുന്നുണ്ട് ഡെവലപ്മെന്റ് ലീഗിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ടീം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മികച്ച രീതിയിൽ കളിക്കുന്ന 6 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ നിന്നുണ്ടെന്നാണ് മാർക്കസ് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ യങ് പ്ലേയേഴ്സ് ആണല്ലോ ഉള്ളത്. ആയതിനാലാണ് ഡെവലപ്മെന്റ് ലീഗിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങൾ അണിനിരത്താൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ബംഗളൂരു FCയാണ് മികച്ച കളി കളിക്കുന്നതെന്നാണ് മാർക്കസ് പറയുന്നത്. മാത്രമല്ല, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ടീം ഷുവറായിട്ടും ടോപ് 2 ഫിനിഷ് ചെയ്യുമെന്ന് മാർക്കസ് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇന്നിപ്പോൾ കളി നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ഓൾ ദ ബെസ്റ്റ് തന്നെ നേരാം. ഇനി ATK മോഹൻബഗാനുമായി ബന്ധപ്പെട്ട 2 അപ്ഡേറ്റുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ATK മോഹൻബഗാൻ എന്ന പേരിൽ നിന്ന് ATK റിമൂവ് ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരിപ്പോൾ തുടങ്ങി കഴിഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റിമൂവ് ATK എന്നൊക്കെ പറഞ്ഞ് മോഹൻബഗാൻ ഫാൻസ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിലും അവരുടെ ബാനറും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് ബാനർ അലോ ചെയ്തില്ലെങ്കിലും പുറത്തുവച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ പ്രതിഷേധിച്ചിരുന്നു. എന്തായാലും ATK എന്ന പേര് റിമൂവ് ചെയ്യുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. കൂടാതെ ഇന്നലെ നടന്ന FC കപ്പിലാകട്ടെ ATK മോഹൻബഗാൻ 3-0 എന്ന സ്കോർ ലൈനോടെയാണ് വിജയിക്കുകയുണ്ടായത്. ATKയുടെ താരമായ ഡേവിഡ് വില്യംസ് ആയിരുന്നു ഇന്നലെ ഒരു ഹാട്രിക് സ്വന്തമാക്കിയത്. ഇന്നലത്തെ വിജയത്തോടെ തന്നെ നമ്മുടെ ATK മോഹൻബഗാൻ ഗ്രൂപ്പ് സ്റ്റേജസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. അവർക്കും എന്തായാലും ഒരു കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. ഗൈസ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ വീഡിയോസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും മാക്സിമം നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.